അമ്മോ അടിപൊളി മുളയാണല്ലോ. ഇതിനെ കൊണ്ട് നമുക്ക് കട്ടിയുള്ള മുളയല്ലേ, നല്ല കട്ടി. എന്നാ പിന്നെ ലാംപ് ഷേഡ് ഉണ്ടാക്കാം. എന്തെന്ന്? ലാംപ് ഷേഡ്. ഓക്കെ. അപ്പൊ കട്ട് ചെയ്തെടുത്തു കേട്ടോ, ഇനി ഇത് പെയിന്റ് ചെയ്യാം. ഇതാ പിടിച്ചോ. വേഗം 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 പെയിന്റ് അടി. വേഗം പെയിന്റ് അടിക്കുന്നു. ഇനി ഇത് പെയിന്റ് ചെയ്തെടുക്കാം. ഓക്കെ. യെല്ലോ കളറാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആദ്യം യെല്ലോ കളർ അടിക്കണം. മ്യൂറൽ പെയിന്റിങ്ങിന് ആദ്യം യെല്ലോ കളർ ഉപയോഗിക്കാം. ഏത് യെല്ലോ എന്ന് അറിയോ? ഏതാ? യെല്ലോ ഓക്കർ. ഓ, യെല്ലോ ഓക്കറാ? യെല്ലോ ഓക്കർ. ഓക്കർ അത്ര ഇറന്ന് വേണ്ട കേട്ടാ. മനോഹരമായ ഒരു മ്യൂറൽ പെയിൻറ്റിങ് നമ്മൾ ഈ ബാംബു പീസിൽ വരച്ചെടുത്തു. ഏത് ചിത്രവും ഇതുപോലെ അനായാസേന നമുക്ക് ഇത് വരച്ചിട്ടുണ്ടാകാം. മോഡേൺ ആർട്ടും ലാൻഡ്സ്കേപ്പും, അങ്ങനെ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള ഏത് ചിത്രവും. അങ്ങനെ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ കുറച്ച് തുളകൾ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ഹോൾഡർ എടുത്ത് ഒരു LED ബൾബ് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ഇത് രാത്രി ഒരുപാട് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഹോള് കുറവായതുകൊണ്ട് ലൈറ്റ്സൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ രണ്ട് ഹോളുണ്ട്, രണ്ട് റോവിൻ്റെ ഇടയിൽ വേറെയും കൂടെ ഹോൾസ് ഇട്ടിട്ട് താഴെ എഡ്ജിൽ മേലെയും താഴെയൊക്കെ ഇട്ട് ഇട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാറ്റം നമുക്ക് നോക്കാം. ആ പിന്നെ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ബൾബ് ഉറപ്പിച്ചത്. ആദ്യം അത് മാറ്റിയിട്ട് റീപ്പർ കട്ട് ചെയ്ത് വെക്കാൻ പോവാം. റീപ്പറാ? അതാണ് സേഫ്റ്റി. അപ്പോൾ നമ്മൾ ഒരു ആണി വെച്ച് ഇത് ഉറപ്പിക്കുകയാണ്.
കലക്കി. ഇതുപോലുള്ള ലാംപ് ഷേഡ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് തന്നെ അപ്പോ ഈ ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കേ. കിട്ടിയാ നല്ല നല്ല ലൈറ്റ് കേട്ടോ, നമുക്ക് വായിക്കാനും എഴുതാനും ഒക്കെ പറ്റും. പിന്നെ നമുക്കൊരു ആംബിയൻസിന് വേണ്ടിയിട്ട് ചുറ്റും ലൈറ്റ് ലീക്സ്. Thank you.